അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. കൂട്ടുകാർക്കെല്ലാം കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഞാൻ നിങ്ങൾക്ക് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു കഥ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ കഥ കേട്ടോളൂ. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അല്ലാഹു തആല ഇബ്രാഹിം നബിക്ക് ഒരു സ്വപ്നം കാണിച്ചു കൊടുത്തു. എന്താ ആ സ്വപ്നം നിങ്ങൾക്കറിയണ്ടേ? ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബിയെ അറക്കണമെന്നായിരുന്നു ആ സ്വപ്നം. നബി ഞെട്ടി എഴുന്നേറ്റു. പിന്നെ വിചാരിച്ചു, ഇത് ഒരു വെറും ഒരു സ്വപ്നമല്ലേ? അവർ ഒന്നും ചെയ്തില്ല. പിറ്റേ ദിവസം ഇതുപോലെ ആവർത്തിച്ചു. അപ്പോൾ ഇബ്രാഹിം നബിക്ക് മനസ്സിലായി ഇത് അല്ലാഹു തആലയുടെ സൂചനയാണെന്ന്. ഇതൊരു പരീക്ഷണമായിരിക്കാം. ഇബ്രാഹിം നബി മകനോട് ഇക്കാര്യം പറഞ്ഞു. ഇത് കേട്ട മകൻ പറഞ്ഞു, ഉപ്പ, അല്ലാഹുവിൻ്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കുക. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ പുത്തൻ ഉടുപ്പിട്ട് മകനെ ഒരുക്കി മലമുകളിലേക്ക് കൊണ്ടുപോയി. മലമുകളിൽ എത്തി ഇസ്മായിൽ നബി ഉപ്പയോട് പറഞ്ഞു, ഉപ്പ, നിങ്ങൾ എൻ്റെ കൈയും കാലും കെട്ടിയിട്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ അറുക്കാൻ എളുപ്പമായിരിക്കും. ആ പിതാവ് സങ്കടത്തോടെ അങ്ങനെ ചെയ്തു. പിന്നെ തൻ്റെ പൊന്നുമോനെ അറുക്കാൻ വേണ്ടി കത്തി എടുത്ത് കഴുത്തിൽ വെച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു ശബ്ദം കേട്ടു. മലക്കുകൾ ആകാശത്ത് നിന്ന് ഒരാടിനെ ഇബ്രാഹിം നബിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, ഈ ആടിനെ അറുത്തുകൊള്ളുക. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ ചരിത്രത്തെ ആധാരമാക്കിയാണ് ഇന്നും ബലി അറക്കുന്നത്. ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു തആല എന്ത് പരീക്ഷണം നൽകിയാലും നമ്മളത് ഏറ്റെടുക്കണം എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.